ഹലോ ഹലോ, ഇത് അശ്വിൻ സാറിന്റെ വീടല്ലേ? യെസ്, ഹു ഈസ് ദ സ്പീക്കിംഗ്? മാഡം, അശ്വിൻ സാറിന്റെ കയ്യിൽ ഫോൺ ഒന്ന് കൊടുക്കാവോ? നോ നോ, ഫസ്റ്റ് യു സേ ഹു ആർ യു, ദെൻ ഐ ഡിസൈഡ് യു ഫോൺ ഗീവ് യു ഓർ ഗീവ് നോട്ട് യു. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയൂ. മാഡം, ഞാൻ അശ്വിൻ സാറിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ശ്രുതിലക്ഷ്മിയുടെ ചേച്ചിയാ. വിച്ച് ശ്രുതിലക്ഷ്മി? മാഡം പ്ലീസ്, അശ്വിൻ സാറിന്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാവോ? എന്താ ഇത് കുമാർ, നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ ഏറ്റെടുക്കുന്നത്? സാർ, ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ബിൽഡിംഗ് ഇത്രയും മോശമായ അവസ്ഥയിലാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇനി ഇതിൽ ഉദ്ദേശിച്ച രീതിയിൽ റിനോവേഷൻ പോസിബിൾ അല്ല. ഈ ബിൽഡിംഗ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാം. ചീഫ് പറയുന്നത് ഏറിയ 4-5 മണിക്കൂറിനുള്ളിൽ ഇത് നിലമ്പൊത്തുന്ന പല ഭാഗങ്ങൾ അടർന്നു വീണോണ്ടിരിക്കും. സാർ, പണി തൽക്കാലം നിർത്തിവെക്കുന്നതായിരിക്കും നല്ലത്. കുമാർ, എത്രയും വേഗം ലേബേഴ്സിനെല്ലാം ആ സൈറ്റിൽ നിന്ന് സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റം പറയും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു കഴിഞ്ഞു സാർ. ഹലോ, നിങ്ങളുടെ അനിയത്തിയെ കാണാതായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലാതെ വെറുതെ ഇവിടെ വിളിച്ച് ടോക്കുന്നത് കൊണ്ട് എന്ത് കിട്ടാനാണ്? ഓൺലി യൂസ്ലെസ്. അങ്ങനെ പറയരുത് മാഡം, ഉച്ചയ്ക്ക് ശ്രുതി എന്നെ ആ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നതാ. ശ്രുതി ആയാലും അപശ്രുതി ആയാലും ഇവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് പറഞ്ഞില്ലേ കുട്ടി? നിങ്ങളുടെ അനിയത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ഞാനും കൂടി പ്രാർത്ഥിക്കാം. പോരെ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് സാർ നമുക്ക് തക്ക സമയത്ത് എല്ലാവരെയും ഒഴിപ്പിക്കാൻ പറ്റിയത്. ആ സാർ, അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു. ഓഫീസിൽ നിന്ന് ഏതോ ഒരു കുട്ടിയോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞിരുന്നു. ഓ യെസ് യെസ്, പറഞ്ഞിരുന്നു. എന്താ കുമാർ, അവളോട് വന്നില്ലേ? ഇല്ല സാർ, ഞാൻ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടില്ല. ഇവിടെ ആരോ അന്വേഷിച്ച് വന്നെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ആരെയും പ്രത്യേകിച്ച് കണ്ടില്ല.